കൊങ്ങികൾക്ക് അതായത് കോൺഗ്രസ്സുകാർക്ക് ഇങ്ങനെ ഇതുപോലെ ആളുകളെ വിഡ്ഢിയാക്കാൻ എങ്ങനെ സാധിക്കുന്നു? മലയാളികൾ വെറും പൊട്ടന്മാരാണെന്നാണോ ഇവരുടെയൊക്കെ വിചാരം? ബുദ്ധിമാന്ദ്യം സംഭവിച്ചാണെങ്കിൽ മന്ദബുദ്ധി എന്നെങ്കിലും വിളിക്കാമായിരുന്നു. ഉക്രൈനിലുള്ള വിദ്യാർത്ഥികളെ നാട്ടിലേക്ക് കൊണ്ടുവരാൻ KPCC ശ്രമം നടത്തുന്നു പോലും. യുദ്ധം നടക്കുന്ന ഒരു രാജ്യത്ത് നിന്ന് മറ്റൊരു രാജ്യത്തെ പൗരന്മാരെ കൊണ്ടുവരണമെങ്കിൽ ആ രാജ്യങ്ങൾ തമ്മിൽ നയതന്ത്ര തലത്തിൽ കൂടിയാലോചനകൾ നടത്തിയെങ്കിൽ മാത്രമേ ആ രാജ്യത്തൊരു വിമാനം പോലും ഇറക്കാൻ അനുവദിക്കൂ. ഇപ്പോഴാണെങ്കിൽ എയർപോർട്ടുകളൊക്കെ അടച്ചിരിക്കുക. അവിടെ കുടുങ്ങിയ യാത്രക്കാരെ തിരിച്ചു കൊണ്ടുവരുവാൻ ഡൽഹിയിൽ നിന്നും പോയ എയർ ഇന്ത്യയുടെ ഫ്ലൈറ്റ് പോലും ഇറങ്ങാനാകാതെ തിരിച്ചു പോരേണ്ടി വന്നു. അപ്പോഴാണ് ഇവിടെ ഓരോരുത്തർ തള്ളുന്നത് KPCCയുടെ നേതൃത്വത്തിൽ ചാർട്ടേഡ് ഫ്ലൈറ്റ് അയക്കാൻ പോകുന്നു. തള്ളുന്നതിനൊരു പരിധിയൊക്കെ വേണ്ടേ? ഇങ്ങനെയും തള്ളുമോ? മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞു കേരളത്തിലുള്ള അവിടെ പഠിക്കാൻ പോയ കുട്ടികളെ കൊണ്ടുവരാൻ ശ്രമിക്കുമെന്ന്. അതനുസരിച്ച് അദ്ദേഹം പ്രധാനമന്ത്രിക്കും വിദേശകാര്യ വകുപ്പ് മന്ത്രിക്കും ഒക്കെ കത്തയച്ചു. നിരന്തരം ബന്ധപ്പെട്ടുകൊണ്ടിരിക്കുക. ഇതിൻ്റെ ഇടയ്ക്കാണ് KPCCയുടെ വിദ്വാൻ പറയുന്നത്, ഞങ്ങൾ ശ്രമിച്ചുകൊണ്ടിരിക്കുക, ശ്രമിക്കുന്നു, ഞങ്ങൾ ചാർട്ടേഡ് ഫ്ലൈറ്റ് അയക്കും, അങ്ങനെ അയക്കും, ഇങ്ങനെ അയക്കും എന്നൊക്കെ പറയാം. നാണമില്ലല്ലോ, കഷ്ടം. പിന്നെ അടുത്തൊരു കാര്യം, ഇത്രയൊക്കെ ആയിട്ട് നമ്മുടെ സ്വന്തം വിദേശകാര്യ സഹമന്ത്രിയെ കാണാനില്ലെന്ന് ആരോ പറയുന്നത് കേട്ടു. അദ്ദേഹം കേരളത്തിൽ തന്നെ ഉണ്ട്, വിദേശത്തൊന്നും തപ്പിപ്പോകണ്ട. പക്ഷേ എനിക്കൊരു സംശയം, ഈ വിദേശകാര്യ സഹമന്ത്രി V.മുരളീധരൻ ഇതൊന്നും അറിഞ്ഞില്ലേ? അദ്ദേഹം ഇക്കാര്യത്തിൽ എന്ത് പ്രവർത്തനമാണ് നടത്തിയത്? ആരും അദ്ദേഹത്തിൻ്റെ പേര് എങ്ങും പറഞ്ഞു കേട്ടില്ല. ഒരു മാധ്യമത്തിലും അദ്ദേഹത്തിൻ്റെ പേര് കണ്ടില്ല. അദ്ദേഹം ഇക്കാര്യങ്ങളിൽ ഇടപെടുന്നില്ലേ? അദ്ദേഹത്തിന് എന്താ ഉത്തരവാദിത്വമില്ലേ? അറിയാൻ വേണ്ടി ചോദിക്കുക. കേന്ദ്ര സർക്കാരാണ് ഇക്കാര്യത്തിൽ വേണ്ട നടപടികൾ സ്വീകരിക്കേണ്ടത്. കൂടുതൽ വാർത്തകൾക്കും വാർത്തകളിലെ വസ്തുതകൾക്കും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഫോളോ ചെയ്യുക.